ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു ചേമ്പ് റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ അതിനുവേണ്ടി ചീമച്ചേമ്പാണ് എടുത്തിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും എന്നാ പേര് പറയുന്നത് അറിയില്ല. അപ്പം നമ്മുടെ അവിടെയൊക്കെ ഇതിന് ചീമച്ചേമ്പ് പറയുന്നത്. ചെറിയ ചേമ്പ് കിട്ടുന്നുണ്ട്, അതല്ല എടുക്കുന്നത്. അതിന് ഭയങ്കര ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ കുഴഞ്ഞു പോകും, അതുകൊണ്ട് അതല്ല ഉണ്ടാക്കേണ്ടത്. ഈ വലിയ ചേമ്പാണ് കിട്ടിയിരിക്കുന്നത്, നമുക്ക് അതാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി രണ്ട് സവാള, മീഡിയം സൈസ് സവാള റോസ്റ്റ് ചെയ്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കറി ഉണ്ടായി വരുമ്പോൾ നല്ല ഒരു പോത്തർച്ചയൊക്കെ ബീഫ് ഉലത്തി ആ ടേസ്റ്റായിരിക്കും. അപ്പോൾ രണ്ട് പച്ചമുളക്, ഒരു രണ്ട് ചെറിയ തക്കാളിയാണ്, അതുകൊണ്ട് നമ്മളൊരു രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 10-15 വെളുത്തുള്ളിയുടെ അല്ലി ചേർക്കാം. ഒരു ഇതിപ്പോൾ നമ്മൾ വലിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്, ഇതിൻ്റെ ഒരു പകുതി മതിയാവും. രണ്ട് തണ്ട് കറിവേപ്പില, പിന്നെ മുളക് പൊടി, മഞ്ഞൾപൊടിയൊക്കെ അപ്പം നമുക്ക് ഇടാൻ സമയത്ത് കാണിക്കാം. അപ്പം നമ്മൾ ആദ്യം ഈ ചേമ്പ് തൊലി ഒന്ന് കളഞ്ഞിട്ട് ഇതിൻ്റെ തൊലി നല്ലതുപോലെ നമ്മൾ ചീകി കളയണം. അത് കഴിഞ്ഞ് ചെറിയ പീസാക്കി ഇത്തിരി ഉപ്പും മഞ്ഞളും ഇട്ട് നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കുക്കറിൽ ഒരു വിസിലടിച്ച് നമുക്ക് എടുക്കണം. അപ്പം നമുക്കിതൊന്ന് തൊലിയെത്തി വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ ചേമ്പ് ഇത് കണ്ടോ, ചീമ ചേമ്പ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് ഒറ്റ വിസിലടിച്ചാൽ മതിയാകും, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. വെള്ളം നമ്മളൊന്ന് ഊറ്റി കളഞ്ഞിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കൊരു കടയിൽ ഒരു 2 വലിയ സ്പൂൺ എണ്ണ ഒഴിച്ച് നമുക്ക് ഈ പച്ചമുളകും പിന്നെ ഉള്ളി സവാളയൊക്കെ നമ്മളൊന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കടുവൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. നമ്മളിത് 2 വലിയ സ്പൂണും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് അതങ്ങ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പച്ചമുളക് മാറിയാൽ മതി, ഒരുപാട് നമ്മൾ ബ്രൗൺ കളറായി പോകുന്നത് വരെ ഇളക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പച്ചമുളക്, 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളൊരു 2 സവാള, ചെറിയ സവാളയായിരുന്നു. അപ്പം നമ്മളത് റോസ്റ്റ് പോലെ എടുക്കുന്നത് കൊണ്ട് നല്ലപോലെ ഒരു സവാളയൊക്കെ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 തണ്ട് കറിവേപ്പിലയും ചെറിയ 2 തക്കാളിയായിരുന്നു, അതും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയും സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് സ്ലോ ആക്കിയിട്ട് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് 1 വലിയ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 വലിയ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾ നമ്മൾ ചേമ്പ് വേവിപ്പിച്ചപ്പോൾ ഇട്ടതുകൊണ്ട് നമ്മൾ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് പച്ചമണം ഒന്ന് മാറിയിട്ട് 1/4 സ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ എരിവൊക്കെ ഒന്ന് ആവശ്യത്തിന് കൂടുതൽ വേണ്ടി വരും, അതനുസരിച്ച് ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചേമ്പിനൊക്കെ ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇത്തിരി ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ ഗരം മസാല ചേർക്കാം. നമ്മൾ ഉപ്പിട്ടിട്ടാണ് ചേമ്പ് വേവിച്ചത്, എങ്കിലും മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേമ്പ് ഇതിൻ്റെ കൂടെ ചേർക്കാം. 1 വിസിലും അടിക്കാവുള്ളൂ, അല്ലെങ്കിൽ ചേമ്പ് ഒരുപാട് കുഴഞ്ഞു പോകും. അപ്പം നമുക്ക് നല്ലതുപോലെ ഇങ്ങനെ ഇതുണ്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയില്ല. അപ്പം നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരുപാട് സമയം ഗ്യാസിൽ വെക്കേണ്ട ആവശ്യമില്ല, 2 മിനിറ്റ് ഇളക്കി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഉപ്പൊക്കെ ഈ സമയത്ത് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് നോക്കണം, നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചേമ്പ് റോസ്റ്റ് നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് സമയത്ത് ഇളക്കി ഇത് പൊടിച്ച് കളയണ്ട. ഇതിപ്പോൾ ഗ്യാസ് ഒന്ന് ഓഫാക്കി നല്ലൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ചേമ്പ് റോസ്റ്റ് നല്ല റെഡി ആയിട്ടുണ്ട്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ചേമ്പൊക്കെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കണം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ലിങ്കൊക്കെ അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും വരാം.